പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. ആർഎസ്എസ് ജമാഅത്ത് രഹസ്യ ചർച്ചയിൽ യുഡിഎഫിന് പങ്കുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശുദ്ധ അസംബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ഉന്നയിച്ചത് പദവിക്ക് യോജിക്കാത്ത ആരോപണമാണെന്നും വി ഡി സതീശൻ. കാലിക്കറ്റ് സർവകലാശാലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇടനിലക്കാരുടെ സാന്നിധ്യത്തിൽ ആർഎസ്എസുമായി രഹസ്യ ചർച്ച നടത്തിയത് പിണറായിയാണെന്ന് വി ഡി സതീശൻ പ്രസ്താവിച്ചു. പ്രതിരോധത്തിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി വിഷയം മാറ്റാൻ നടത്തിയ ശ്രമമാണ് പുതിയ ആരോപണത്തിന് പിന്നിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡൽഹിയിൽ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ചില മുസ്ലിം സംഘടനകൾ ആർഎസ്എസുമായി ചർച്ച നടത്തിയതുമായി കേരളത്തിലെ യുഡിഎഫ് എന്തു പിഴച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു, നിങ്ങൾക്ക് ആർക്കും അപ്പൊ 42 കൊല്ലം സിപിഎമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ആർക്കും. അല്ലല്ല, ഞങ്ങൾക്ക് പിന്തുണ, ഞങ്ങൾക്ക് 2019 പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എന്താ കുഴപ്പം? ഞങ്ങൾ അവരെയൊക്കെ സംസാരിച്ചിരുന്നേ. പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും 42 വർഷം അവരുടെ തോളെ കഴിഞ്ഞ് കിടക്കാമെങ്കിൽ AKG സെന്ററിൽ നിന്ന് അവരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ വർഗീയവാദി. AKG സെന്ററിൽ ഉള്ള കാലത്ത് അവര് മറ്റേ മതേതരവാദി. അതെങ്ങനെ വ്യത്യാസം വന്ന്? ഈ 46 വർഷത്തിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വല്ല മാറ്റം വന്ന? ഒന്നും മാറ്റമൊന്നും വന്നില്ല. 42 വർഷം അവരെ കൂടെ നടന്നു. ഞാൻ ഫോട്ടോ കാണിച്ചാലും അമീറിന്റെ കൂടെ, ഈ അമീറിന്റെ കൂടെ, ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരിക്കുന്ന പട ഞാൻ കാണിച്ചാലോ, തെളിവ് കാണിച്ചാലോ? ആർക്കെങ്കിലും മറച്ചു വയ്ക്കാൻ പറ്റുമോ? അവിടെ പോയി സന്ദർശിച്ചിട്ട് അവര് പിന്തുണ പ്രഖ്യാപിച്ചത്? ഞാനിത് എത്രാമത്തെ ഇലക്ഷൻ, 6-ാമത്തെ ഇലക്ഷനാണ് മത്സരിക്കുന്നത്. എനിക്ക് ഇതുവരെ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ തന്നിട്ടില്ല. എല്ലാ ഇലക്ഷനിലും ജമാഅത്ത് ഇസ്ലാമി LDF സ്ഥാനാർത്ഥിക്കാനുള്ള പിന്തുണ കൊടുത്തേക്കുന്നത്. അല്ല, അതൊക്കെ രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ? ഓഫ് ഹാൻഡായിട്ട് എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറയില്ലേ, ഞങ്ങൾ RSSനെയാണ് എതിർക്കുന്നത്, മനസ്സിലായില്ലേ? RSSനെ അതിശക്തി, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കേരളത്തെ UDF എതിർത്ത പോലെ ആരും എതിർത്തിട്ടില്ല. ഞാൻ ചോദിച്ച തൃക്കാക്കര ഇലക്ഷൻ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഇലക്ഷനായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ പീക്കിൽ ആണ് ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തിയത്. ഭൂരിപക്ഷ വർഗീയവാദികളുടെയും ന്യൂനപക്ഷ വർഗീയവാദികളുടെയും വോട്ട് UDFന് വേണ്ടാണ് കേരളത്തിലെ ഏത് മുന്നണി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയ 1977 മുതൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള 42 വർഷവും CPMന്റെ സഹയാത്രികരായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ദേശീയ തലത്തിൽ ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസിനെ സഹായിക്കാൻ തീരുമാനിച്ചത്. അതുവരെ CPMഉം ജമാഅത്ത് ഇസ്ലാമിയും തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നതെന്നും AKG സെന്ററിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് അവർ വർഗീയവാദികളായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുതലാണ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. അന്ന് മുതൽ ഈ കഴിഞ്ഞ 2019 പാർലമെന്റ് ഇലക്ഷൻ വരെ 42 വർഷക്കാലം CPMന്റെ സഹയാത്രികരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. 42 കൊല്ലക്കാലം അവർ CPMനെയാണ് സഹായിച്ചത്. അന്നൊന്നും ഇവരുടെ വർഗീയശേഷിയായിരുന്നത്. ഇപ്പൊ പുതിയ വർഗീയത എന്താണ് ജമാഅത്ത് ഇസ്ലാമിയിൽ ഇപ്പോ പിണറായി വിജയൻ കണ്ടുപിടിച്ചിരിക്കുന്നത്? 2019 പാർലമെന്റ് ഇലക്ഷനിൽ അവര് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സഹായിക്കാൻ തീരുമാനിച്ചു. അത് BJPക്കെതിരായിട്ടുള്ള, RSSനെതിരായിട്ടുള്ള അവരുടെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. അതുവരെ 42 കൊല്ലക്കാലം CPMഉം ജമാഅത്ത് ഇസ്ലാമിയും ഒരേപോലെ തോളോട് തോൾ ചേർന്നാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയി മാറി മാറി വന്ന അമീർമാരെ എത്ര പേരെ ഈ പിണറായി വിജയൻ സന്ദർശിച്ചിട്ടുണ്ട്? എന്നിട്ട് എന്തൊരു തൊലിക്കെട്ടിയാണ് ഇപ്പൊ അങ്ങ് ഒരു സുപ്രഭാതത്തിൽ അവരെ തള്ളി പറയുക, എന്റെ RSSമായിട്ട് അവർ ചർച്ച നടത്തിയെന്ന് പറയുക. RSSമായിട്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളല്ലേ പിണറായി വിജയൻ അടക്കമുള്ള ആളല്ലേ? 1977, 1989 ഒക്കെ RSSമായിട്ട് ഒരുമിച്ച് മത്സരിച്ച ആളുകളാണ്. അതുകൊണ്ട് UDFന്റെ അടുത്തേക്കും കൂടെ വരണ്ട. ഒരു കാര്യം ഒരു ബന്ധമില്ലാതെ, പരസ്പര ബന്ധമില്ലാതെ പുലമ്പുന്നത് പോലെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഡൽഹിയിൽ ആരോ ചർച്ച നടത്തിയതിന് കേരളത്തിലെ UDFന് ബന്ധമുണ്ട്. അദ്ദേഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദുരന്തം, ഇപ്പൊ എത്തിയിരിക്കുന്ന കേരളത്തിന്റെ മുന്നിൽ പരിഹാസമാത്രമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. ശ്രീ എമ്മിന്റെ ഇടനിലക്കാരനായി മുഖ്യമന്ത്രിയും കോടിയേരിയും RSSമായി ചർച്ച നടത്തിയത് നിഷേധിക്കാൻ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. റോഡരികിൽ നിന്ന് രണ്ടു കുട്ടികൾ കരിങ്കൊടി കാട്ടിയപ്പോൾ 1000 പോലീസുകാർക്ക് പിന്നിൽ ഒളിച്ച മുഖ്യമന്ത്രി കേരളത്തിന് മുന്നിൽ പരിഹാസപാത്രമായി മാറിയിരിക്കുകയാണെന്നും എല്ലാ സമരങ്ങളും തന്നെ അട്ടിമറിക്കാനാണെന്ന് ഏകാധിപതികൾക്ക് തോന്നുന്നത് പോലുള്ള അരക്ഷിത ബോധമാണ് മുഖ്യമന്ത്രിയെ അലട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുന്നിൽ പരിഹാസപാത്രമാണ് അദ്ദേഹത്തിന് പേടിയാണ്. എന്ത് സമരം നടന്നാലും തന്നെ അട്ടിമറിക്കാൻ നടത്തുന്ന സമരമാണെന്ന്
എല്ലാ ഏകാധിപതികൾക്കും തോന്നുന്നത് പോലെയുള്ള ഒരു അരക്ഷിതത്വ ബോധമാണ്, ഇൻസെക്യൂരിറ്റിയാണ് മുഖ്യമന്ത്രിക്ക്. അതാണ് ആര് സമരം ചെയ്താലും പറയും മാവോയിസ്റ്റാണ്, അർബൻ നക്സലൈറ്റാണ്. ഇപ്പൊ പുതിയൊരു വാക്കുകൂടി കണ്ടുപിടിച്ചത് ആത്മഹത്യാ സ്കോഡാണ്. അവരെ ആത്മഹത്യാ സ്കോഡുകളല്ല സമരം ചെയ്യുന്നവര്, ഈ കൊടി ഉയർത്തി കാണിക്കുന്നവര്, കരിങ്കൊടി കാണിക്കുന്നവര്, അവര് കോൺഗ്രസിന്റെ പുലിക്കുട്ടികളാണ്. മനസ്സിലായ? ഞങ്ങളുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് സമാധാനപരമായി സമരം നടക്കുന്ന എന്തിനാ? ഞാന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയി പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞതുപോലെ പിണറായി വിജയന്റെ ദേഹത്തേക്ക് ഒരു കല്ല് പോലും ഞങ്ങളുടെ കുട്ടിയിൽ വലിച്ചെറിയില്ല. സമാധാനപരമായി പ്രതിഷേധം നടത്താൻ പോകുന്നവരെ തല്ലിച്ചതയ്ക്കാണ് പോലീസ്. ഇന്നലെ കാസർഗോഡ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലയാണ് അടിച്ചു തകർത്തത്. അയാൾക്ക് ഫിക്സ് വന്നയാൾ മംഗലാപുരത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അടിച്ചമർത്താം എന്ന് കരുതണ്ട. സിപിഎം ബാധിച്ചിരിക്കുന്ന ഈ ജീർണതയിൽ നിന്നാണ് സിപിഎം പുറത്തുവരുന്നത്. ഇന്നലെ കണ്ടില്ലേ, ഒരു ഡിവൈഎഫ്ഐ നേതാവ് ബൈക്കിടിച്ച് SFI കാരിയെ ഇടിച്ചു വീഴ്ത്തി, എന്നിട്ട് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി, ഹെൽമറ്റ് വെച്ച് മർദ്ദിച്ചു, എന്നിട്ട് കോംപ്രമൈസ് ആക്കി. നാണമുണ്ട് സിപിഎമ്മിന്. ഒരു പെൺകുട്ടിയെ, പാർട്ടിയിലെ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ വന്ന് ബൈക്കിടിച്ച് നിലത്തിട്ട് വീഴ്ത്തി ചവിട്ടിക്കൂട്ടിയിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കാൻ പോകണം നേതാക്കന്മാര്, നാണമുണ്ടോ? നാണം. ഒരു പെൺകുട്ടിയെ ക്രൂരമായി പട്ടാപകല് നടുറോട്ടിൽ വെച്ച് മർദ്ദിച്ചിട്ട് പോലീസ് കേസെടുക്കാതെ കോംപ്രമൈസ് ആക്കാൻ പോണ നേതാക്കന്മാർ, എന്താണ് സിപിഎമ്മിൽ നടക്കുന്നത്? അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും RSSഉം തമ്മിൽ നടത്തിയ ചർച്ചയിൽ UDFന് ബന്ധമുണ്ട് എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം തികഞ്ഞ അസംബന്ധമാണ്. അദ്ദേഹം ഇപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. വിഷയം മാറ്റാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. ഡൽഹിയിൽ കുറെ മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള കുറെ മുസ്ലിം സംഘടനകൾ ഡൽഹിയിൽ വെച്ച് RSS നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയതും കേരളത്തിൽ കിടക്കുന്ന UDF എന്തുപഠിച്ചു അസംബന്ധമാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇരിക്കുന്ന പദവിക്ക് യോജിക്കാത്ത ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി യഥാർത്ഥത്തിൽ RSSമായിട്ട് ആരാണ് ചർച്ച നടത്തിയിട്ടുള്ളത്? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ഒരു വലിയ ഹോട്ടലിൽ വെച്ച് കോടിയേരി ബാലകൃഷ്ണൻ കൂടെ പോയി ശ്രീ എം എന്ന് പറയുന്ന ആത്മീയാചാര്യന്റെ മധ്യസ്ഥതയിൽ RSS നേതാക്കളായ ഗോപാലൻകുട്ടിയും വത്സൻ തില്ലങ്കേരിയുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ? മറ്റേ എക്കണോമിക് ടൈംസിന്റെ ലേഖകനായ ദിനേശ് നാരായണൻ എഴുതിയ RSS ആൻഡ് ദ ഡീപ് നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇവരെ എല്ലാ ഇന്റർവ്യൂ നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിൽ പരസ്പരമുള്ള അക്രമം അവസാനിപ്പിക്കാൻ RSS നേതാക്കളും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ തമ്മിൽ ഒരുമിച്ച് ചർച്ച നടത്തിയിട്ടില്ലേ? അതിന്റെ രഹസ്യമായി ആരും അറിയാതെയല്ലേ അത് മൂടിവെച്ചത്? അന്ന് മുതൽ RSS CPM സംഘടന ഇല്ലല്ലോ. അതിനുശേഷമാണ് CPM കാർ കൂടുതലായി കോൺഗ്രസിലെ ചെറുപ്പക്കാരെ കൊല്ലാൻ തുടങ്ങിയത്. പ്രതിപക്ഷത്തിന് സത്യാഗ്രഹം മാത്രമേ നടത്താൻ അറിയൂ എന്ന പരിഹാസത്തിന്റെ മറുപടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പോലീസുകാർക്ക് നടുവിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ചിവേനൂസ് തേനിപ്പലം. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൌകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.